വട്ടവളൊക്കെ എടുക്കാനായിട്ട് നമുക്ക് പറ്റി. അപ്പോൾ അവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ടേക്ക് പോകുമ്പോഴാണ് വീണ്ടും നമ്മൾ വട്ടവളയം തിരിച്ച് നമ്മൾ മൂന്നാർ റൂട്ടിലേക്ക് പോകുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത്. വളരെ മനോഹരമാണ് രാവിലത്തെ ആ ഒരു വ്യൂ കാണുന്നത്. അങ്ങനെ രണ്ടാം ദിവസം നമ്മൾ വീണ്ടും തിരിച്ച് മൂന്നാർ ടൗണിലെത്തി. മൂന്നാർ ടൗണിൽ നിന്നും മുതുമൽപേട്ട റൂട്ടിൽ മറയൂർക്ക് പോകാനായിട്ടായിരുന്നു. അങ്ങനെ ആ വഴിക്ക് വെച്ചാണ് മറയൂർ റൂട്ടിലും വഴിക്ക് വെച്ച് കണ്ടതാണ്. വഴിക്കിൽ നിന്ന് നമുക്ക് മറയൂർ റൂട്ടിൽ പോകുമ്പോൾ കാണാനായിട്ട് പറ്റും. ചില സമയത്തെ കാണാൻ പറ്റുകയുള്ളൂ. നമ്മുടെ സമയം എന്തായാലും കറക്റ്റായിരുന്നു. നമുക്കൊരു വന്യമൃഗത്തെങ്കിലും കാണാൻ പറ്റിയില്ല എന്നുള്ള സങ്കടം ഇവിടെ നിന്ന് മാറി. അങ്ങനെ നമ്മൾ വീണ്ടും മുന്നോട്ടേക്ക് പോയി ഏകദേശം 40 കിലോമീറ്റർ കഴിയുമ്പോൾ നമ്മൾ മറയൂരെത്തും. മറയൂരെത്തിയപ്പോൾ നമ്മൾ കണ്ട കാഴ്ച നമ്മളിവിടം തകർന്നു പോയി. മറയൂർ ശർക്കര ഫാക്ടറി എന്ന് പറഞ്ഞ് വളരെ പ്രതീക്ഷയോടെ പോയതാണ്. പക്ഷേ നമുക്കൊന്നും കാണാനായിട്ട് കഴിഞ്ഞില്ല. ഇവിടെ ശർക്കര ഫാക്ടറി ഇപ്പോൾ ഇല്ലാത്തതിന് കാരണമെന്ന് അവർ പറഞ്ഞത്, ഇപ്പോൾ മഴയായതുകൊണ്ട് കരിമ്പ് ഉണ്ടാകുന്നത് വളരെ കുറവാണ്, അതുകൊണ്ട് തന്നെ ഇപ്പോൾ ശർക്കര ഫാക്ടറി എന്നും തന്നെ ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. അന്നേരം നമ്മൾ കാന്തല്ലൂർ പോകാനായിട്ട് വീണ്ടും മുന്നോട്ടേക്ക് പോയപ്പം അപ്പോൾ വഴിയിൽ ഇതുപോലെ ശർക്കര പ്രൊഡക്ഷൻ എന്നും പറഞ്ഞുകൊണ്ട് കണ്ടു. അന്നേരം നമ്മളവിടെ നിർത്തി അപ്പോൾ അവർക്ക് എന്തായാലും ശർക്കര വിൽക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ അവർ ഫാക്ടറി എങ്ങനെയാണ് ഇവിടുത്തെ പ്രവർത്തിക്കുന്ന കാര്യങ്ങളൊന്നും നമുക്കില്ല. അവരെന്തായാലും പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് പറഞ്ഞു തന്നവർ. അങ്ങനെ ഏകദേശം 140 രൂപ കൊടുത്ത് നമുക്ക് ശർക്കര പലവിധത്തിലുള്ള ശർക്കരകൾ വാങ്ങാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ കരിമ്പിൻ ജ്യൂസ്, ഫ്രഷ് കരിമ്പിൻ ജ്യൂസ് നമുക്ക് കിട്ടും. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കരിമ്പിൻ ജ്യൂസ് നമുക്ക് കിട്ടി. ആനയുടെ ശല്യവും മഴ കൂടുതലും കൊണ്ട് ഇപ്പോൾ കരിമ്പ് കിട്ടാത്തത് കൊണ്ട് അവരിപ്പോൾ ശർക്കര ഉണ്ടാക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. പഴയ വിരുന്നതാണ് നമുക്ക് എടുത്തു തന്നത്. പിന്നീട് നമ്മൾ പോയത് കാന്തല്ലൂരിലെ പഴത്തോട്ടങ്ങൾ കാണാനായിട്ടാണ്. അപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് നമുക്ക് പഴങ്ങളൊന്നും കാണാനായിട്ട് പറ്റിയില്ല. അങ്ങനെ രണ്ട് സ്ഥലങ്ങൾ നമുക്ക് വളരെ നഷ്ടമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതറിയാതെ നിങ്ങൾ എന്തായാലും മൂന്നാറിലേക്ക് പോകരുത്. യാത്രകൾ ചിലപ്പോഴൊക്കെ അങ്ങനെയാണ്, നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലൊന്നും നടക്കണമെന്നില്ല. എന്തായാലും നമ്മളിവിടെ വന്നതുകൊണ്ട് കുറേ അനുഭവങ്ങളുണ്ടായി. കുറേ പച്ചക്കറികൾ കാണാൻ പറ്റിയില്ലെങ്കിലും നമുക്കതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ടൊക്കെ പറ്റി. അപ്പോൾ നിങ്ങളിനി വരികയാണെങ്കിൽ ഈ രണ്ട് സ്ഥലം, മറയൂർ ശർക്കര ഫാക്ടറിയും കാന്തല്ലൂർ പഴത്തോട്ടങ്ങളും എന്തായാലും ഒഴിവാക്കേണ്ടതാണ്. ഇപ്പോൾ സീസൺ അല്ലാത്തത് കൊണ്ടാണ് ഇതൊക്കെ നമുക്ക് നഷ്ടമായത്. എന്തായാലും അടുത്ത സീസൺ ആകുമ്പോഴത്തേക്കും നമുക്കിതൊക്കെ കാണാൻ പറ്റും. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ നമ്മുടെ വട്ടവടയിലെ കാഴ്ചകളും അതുപോലെ തന്നെ നമ്മൾ താമസിച്ച റിസോർട്ടിൻ്റെ കാഴ്ചകളുമാണ്. അപ്പോൾ അടുത്ത വെള്ളിയാഴ്ച കൃത്യം 5 ആകുമ്പോൾ ആ ഇതിലെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ കാണാം, ബൈ.